ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി മുരിങ്ങയില സൂപ്പാട്ടാ ചെയ്യുന്നത്. ഇത് വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ നമ്മൾ ഈ ടൈം കളയാതെ എങ്ങനെ ചെയ്യാൻ നോക്കാം. മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ച് അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ പറഞ്ഞാൽ ഒരു ഒന്നര ടീസ്പൂണ് അല്ലെ അര ടേബിൾ സ്പൂൺ അത്ര ഒഴിച്ചുള്ളൂ. നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെയും ചെയ്യാം, അത് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു തരാം കേട്ടോ. പക്ഷെ ഇത്തിരി വെളിച്ചെണ്ണയിലെല്ലാം ഒന്ന് വഴറ്റിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇതാ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യുമിൻ സീഡ്, പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂണ് മല്ലി, നമ്മൾ മുഴുവൻ മല്ലി ഇല്ലേ അത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് ചുള വെളുത്തുള്ളിയും ഒരു നാല് ചെറിയ ഉള്ളിയും, ഇത് രണ്ട് മുറിച്ചാണ്, അതുകൂടി ഒന്ന് ഇട്ടിട്ട് വാട്ടിക്കൊടുക്കാം. ഇതൊരു രണ്ട് കപ്പ് ഉള്ള സൂപ്പ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടിയുണ്ട്, അയന്ന് വന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി കേട്ടോ, ഇത്രയും മതി, രണ്ട് കപ്പ് സൂപ്പായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ തക്കാളി എൻ്റെ പകുതി, അതൊന്ന് ഇതിലേക്ക് ഇട്ടെടുത്ത് എൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ചുണ്ട്. ഇനിയാണ് നമ്മൾ മുരിങ്ങയില, ഒരു രണ്ട് പിടി മുരിങ്ങയില ഉണ്ട് കേട്ടോ, രണ്ട് കപ്പിന് ഒരു കപ്പ് വെള്ളത്തിന് ഒരു പിടി, ഇങ്ങനെ രണ്ട് പിടി ഉണ്ട്. ഇതൊന്ന് ഇതിലും ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ മുരിങ്ങയില ഇതിൻ്റെ കൂടെ ഒന്ന് വാടി വന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതൊന്ന് തിളച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വേവട്ടെട്ടോ. ഇത് ഇനി നിങ്ങളിപ്പോൾ തീരെ ഓയിൽ വേണ്ട, വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയില അല്ലാത്ത ബാക്കി എല്ലാതും കൂടെ ഒരു കുക്കറിലിട്ടിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വിസിലടിക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ചേർക്കുക. എന്നിട്ട് ഒരു മുരിങ്ങേൻ്റെ ഇല വേവിച്ച് എടുക്കുക. പിന്നെ ഉപ്പും കുരുമുളകും രാസ്യമ്മൾ ചേർക്കുന്നുണ്ട്, അത് അതിലും ചേർക്കുക, തീ ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സൂപ്പ് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു കാൽ ടീസ്പൂൺ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പെപ്പറും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അളവില്ല, കാൽ ടു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. നമ്മുടെ സൂപ്പ് റെഡിയാണ്, ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നിങ്ങൾക്കിത് ശരിക്കും ഇലയോട് കൂടി ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർക്ക് തീരെ ഇഷ്ടമല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ അവർ അരിപ്പയിലൂടെ അരിച്ചിട്ട് വെള്ളം മാത്രം കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി കുടിക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഡയറ്റിലൊക്കെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്, നല്ല ഹെൽത്തിയാണ്. അതേപോലെ പ്രഷർ ബി പി ഒക്കെ ഉള്ളവർക്ക് ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, അതും മരുന്നിൻ്റെ കൂടെ അല്ലെങ്കിൽ ചെറിയ ബി പി ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മരുന്നിൻ്റെ കൂടെ ഇതുകൂടെ ആക്കി കൂട്ടിയാൽ നമുക്ക് ശരിക്കും ഇത് കൺട്രോൾ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.